ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ BRO ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി 459 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് തപാൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഏകദേശം മൾട്ടി ടാസ്കിംഗ് മൾട്ടി സ്കില്ഡ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത്. വിവിധ അസ്ഥികളിലേക്ക് നിരവധി അവസരങ്ങളുമായിട്ടാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുക. അപ്പൊ ആ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, തീർച്ചയായും ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലെ ജോലികളിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. ഇത് തപാൽ വഴിയാണ്, ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം അത് ഫില്ല് ചെയ്ത ശേഷം വേണം അയക്കാൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ ജോലിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യാം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ്, BRO ആണ്. വിവിധ ഒഴിവുകളുമായിട്ട് ഇപ്പോൾ 459 ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. 18,000 മുതൽ 92,300 വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികകളിലേക്ക് ഓഫ്ലൈൻ വഴി തപാൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് കൂടി ഓർത്തിരിക്കാം. 10/6/2021 വരെ നിങ്ങൾക്ക് ഓഫ്ലൈൻ വഴി തപാൽ വഴി അപേക്ഷ സമർപ്പിക്കാം. ഇപ്പോൾ തന്നെ നിങ്ങളെ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം ഫില്ല് ചെയ്ത് ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് സാലറി ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ശമ്പളത്തിൽ തന്നെയാണ്. ഏകദേശം 19,900 മുതൽ ഏകദേശം 81,100 വരെ അല്ലെങ്കിൽ 92,300 വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ശമ്പള സ്കെയിലുള്ള പോസ്റ്റുകളാണുള്ളത്. ഇത് മുമ്പ് ഫെബ്രുവരി മാസത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇതേ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നത് April 24 ഏകദേശം April 4 അവസാന തീയതി. പക്ഷെ 28 വീണ്ടും അവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ വീണ്ടും അയച്ച് അതിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു June 10 വരെ ആക്കിയിട്ടുണ്ട്. അപ്പൊ മുമ്പ് ആരെങ്കിലും ഇതേ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല എന്നും കൂടി ഓർത്തിരിക്കണം. വേക്കൻസി നോക്കുകയാണെങ്കിൽ ഡ്രാഫ്റ്റ് മാൻ 43 വേക്കൻസി, സൂപ്പർവൈസർ സ്റ്റോർ 11 വേക്കൻസി, റേഡിയോ മെക്കാനിക് 4 വേക്കൻസി, ലാബ് അസിസ്റ്റന്റ് 1 വേക്കൻസി, മൾട്ടി സ്കില്ഡ് വർക്കർ മാസം 100 വേക്കൻസി, മൾട്ടി സ്കില്ഡ് വർക്കർ ഡ്രൈവ് എഞ്ചിൻ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 150 വേക്കൻസി, സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് 150 വേക്കൻസികളുമായി മൊത്തം 459 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികളുള്ളത്. അപ്പൊ ഇതിലേക്ക് ശമ്പളം ഞാൻ പറഞ്ഞു ഏകദേശം 18,000 മുതൽ അല്ലെങ്കിൽ 18,900 മുതൽ ഏകദേശം 91,100 വരെ ശമ്പളത്തിലൊക്കെ ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഓരോ പോസ്റ്റിലേക്കും. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഡ്രാഫ്റ്റ് മാൻ 18-27 വയസ്സ് വരെയും, അതുപോലെ സൂപ്പർവൈസർ സ്റ്റോർ 18-27 വയസ്സ് വരെയും, റേഡിയോ മെക്കാനിക്ക് 18-27, ലാബ് അസിസ്റ്റന്റ് 18-27, മൾട്ടി സ്കില്ഡ് വർക്ക് 18-25, അതുപോലെ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് 18-25 ഇതിലേക്ക് പറഞ്ഞ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ഡ്രാഫ്റ്റ് മാൻ ആണെങ്കിൽ പ്ലസ് ടു വിത്ത് സയൻസ് സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ആൻഡ് ഹാവിംഗ് 2-ഇയർ സർട്ടിഫിക്കറ്റ് ഇൻ ആർക്കിടെക്ചർ ഓർ ഡ്രാഫ്റ്റ് മാൻഷിപ്പ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ അതുപോലെ തന്നെ ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനിലവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ സൂപ്പർവൈസർ സ്റ്റോർ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഈക്വലന്റ് ആണ്. അതിൽ പോലെ തന്നെ പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ മെറ്റീരിയൽ മാനേജ്മെന്റ് ഓർ ഇൻവെന്ററി കൺട്രോൾ ഓർ സ്റ്റോർ കീപ്പിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നീട് വന്നിരിക്കുന്ന റേഡിയോ മെക്കാനിക് ആണ്, മെട്രിക്കുലേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ ഈക്വലന്റ്, അതിലേക്ക് പ്രോസസിംഗ് റേഡിയോ മെക്കാനിക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം. പിന്നെ ലാബ് അസിസ്റ്റന്റ് ആണ്, പ്ലസ് ടു ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ ഈക്വലന്റ്, ലബോറട്ടറി അസിസ്റ്റന്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മൾട്ടി സ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് എ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബ്രിക്സ് മാസോൺ ഫ്രം എ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ITC സർട്ടിഫിക്കറ്റ്, ഇൻഡസ്ട്രിയൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, നാഷണൽ കൌൺസിൽ ട്രെയിനിങ് ഇൻ ദ വൊക്കേഷണൽ ട്രേഡേഴ്സ്, അത് ഓർ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ്, ഇവ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. പിന്നെ മൾട്ടി സ്കിൽഡ് വർക്കർ ഡ്രൈവർ എഞ്ചിൻ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് 10ാം ക്ലാസ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. പിന്നെ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ വിഭാഗത്തിലേക്കും പ്ലസ് ടു ഉണ്ടായിരിക്കും, അതുപോലെ സ്റ്റോർ കീപ്പിംഗ് ഉള്ള നോളജും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ സ്റ്റോർ കീപ്പർ ആണെങ്കിൽ സ്റ്റോർ കീപ്പിംഗ് നോളജ് ഒക്കെ ഉള്ള ആൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോർഷൻ തന്നെയാണ്. ഇതിലേക്ക് പല അസ്ഥികൾക്കും പലതായിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയർ ആയിരിക്കും ഉണ്ടായിരിക്കാം. ചില അസ്ഥികൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ എന്നീ രീതിയിലായിരിക്കും ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടായിരിക്കും.
അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തീർച്ചയായും ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം, ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. നമുക്ക് ഏതായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊണ്ടു കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.